ഉച്ചയ്ക്ക് പുനലൂർ മൂവാറ്റുപുഴ പ്രധാന പാതയിലെ പത്തനാപുരം കല്ലുംകടവ് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് തകർന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് റോഡ് ഇടിഞ്ഞത്. പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കൊട്ടാരക്കരയിൽ നിന്ന് അരുൺ രാജു ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഏറെ തിരക്കുള്ള ഒരു പാതയാണ്. എപ്പോഴാണ് ഈ തരത്തിലൊരു അപാകത ശ്രദ്ധയിൽപ്പെട്ടത്? എത്ര സമയം വേണ്ടിവരും ഇത് പരിഹരിക്കാൻ? ഗൂഗിൾ, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ പത്തനാപുരം കല്ലുകടവ് പാലം തകരുകയായിരുന്നു. കൊച്ചിയിലേക്ക് ചരക്കുമായി പോയ ലോറി പാലത്തിൽ കയറിയപ്പോഴായിരുന്നു ഒരു വശം ഇടിഞ്ഞു താണത്. വാഹനം പെട്ടെന്ന് മുന്നോട്ടെടുത്തതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. പാലവും അനുബന്ധ റോഡും ചേരുന്ന ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു മാറിയതാണ് അപകടത്തിന് കാരണമെന്നാണ് ആദ്യത്തെ വിലയിരുത്തൽ. സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് പാലമടച്ച് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ തമിഴ്നാട്ടിൽ നിന്ന് ആലപ്പുഴ എറണാകുളം ഭാഗത്തേക്കുള്ള ചരക്ക് നീക്കവും ദീർഘയാത്രകളും MC റോഡിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നിലവിൽ ഉള്ളത്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ നവീകരണത്തിന്റെ ഭാഗമായി സമീപത്തെ മറ്റൊരു പാലം കൂടി നിർമ്മാണം നടക്കുന്നുണ്ട്. പുതിയ പാലം നിർമ്മിക്കുന്നതിന് സമീപത്തു നിന്ന് മണ്ണെടുക്കുകയും ചെയ്തിരുന്നു. ഇതാണ് പാലം ഇടിയാനുള്ള കാരണമെന്നാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ. എന്തായാലും ഇതുവഴിയുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും ഇപ്പോൾ തകർന്നിട്ടുണ്ട്. എന്തായാലും ഈ പാലത്തിലുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. യാത്രക്കാർ പൂർണ്ണമായും LC റോഡിനെ ആശ്രയിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. ശരി, ആർ അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ കല്ലുകടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് തകർന്നത്. യാത്രക്കാർ ഇതുവഴി പോകാൻ കഴിയില്ല. പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. യാത്രക്കാർ MC റോഡിനെ ആശ്രയിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വരുന്നത്.